അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓഷ്യനീസ് ഹോം ഐലൻഡ് ലൈഫ് സിം എന്ന് പറഞ്ഞുള്ള ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ ആണ്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു ഗെയിമാണ് ഓഷ്യനീസ് ഹോം സർവൈവൽ ഐലൻഡ്. ഓക്കെ, അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം രണ്ട് ഗെയിം കണ്ട സമയത്ത് എനിക്ക് ഏകദേശം ഒരുപോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഷ്യനീസ് ഹോം സർവൈവൽ ഐലൻഡ് കളിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ കമൻസ് അറിയിക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം ആ ഒരു ഗെയിമും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും അത് കമൻസ് ആയിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബിൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല, എനിക്ക് ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 150 MB താഴെയാണ്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് കളിക്കാനായിട്ട് പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സൈസ് 150 MB സൈസ് ആണെങ്കിൽ കൂടി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ലോവൻ്റെ ഡിവൈസിൽ സപ്പോർട്ട് ആവില്ല. ഈ ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് മിനിമം ഒരു മീഡിയൻ്റെ ഡിവൈസ് വേണം. അഥവാ ലോവൻ്റെ ഡിവൈസിൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോ ക്വാളിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ മേ ബി കളിക്കാൻ പറ്റിയേക്കാം. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഫസ്റ്റ്ലി നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരാം. 150 MB താഴെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാം. കാരണം കിഡിലൻ ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് നോക്കുന്നവർ. ഓക്കെ, ബാക്കി പ്ലോട്ടിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പം കിഡിലൻ എന്താ പറയുക, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ചുമ്മാ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പോരാ, ടോട്ടലുള്ള ഒരു വിഷ്വൽസ് തന്നെ ഭയങ്കര ഭംഗിയാണ്. എസ്പെഷ്യലി ഈ ഒരു ഗെയിം ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ് ആണ്. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സർവേ ഗെയിമൊക്കെ കുറച്ച് ഡാർക്ക് ആയിരിക്കും. മീൻസ് എന്താ പറയുക, നേച്ചറൊക്കെ നല്ല ഡാർക്കിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല, കംപ്ലീറ്റ്ലി എന്താ പറയുക, ഈ ഒരു നേച്ചർ മൊത്തം എന്താ വെച്ചാൽ ഒരു ബ്രൈറ്റ് ആണ്. പിന്നെ എന്താ പറയുക, ഒരിക്കലും ഈ ഒരു ഗെയിം എന്താ പറയുക, കംപ്ലീറ്റ്ലി എന്താ പറയുക, നമ്മുടെ ഒരു ഐലൻഡ് ബേസ് അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു ഫോറസ്റ്റ് ബേസ് അങ്ങനെയല്ല വരുന്നത്. ഒരു മിക്സ്ഡ് അപ്പ് ആണ് ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിന് ഒറ്റ വാക്കിൽ നമുക്ക് ഓപ്പൺ വേൾഡ് സർവൈവൽ എന്ന് പറയാം. നിങ്ങൾ വിചാരിക്കും എല്ലാ ഗെയിമും ഓപ്പൺ വേൾഡ് സർവൈവൽ ആണല്ലോ എന്ന്. പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പൺ വേൾഡ് പ്ലസ് സർവൈവൽ എന്നാണ് ഈ ഒരു ഗെയിം. അത് നമ്മൾ നോർമലി കളിക്കുന്ന ഓപ്പൺ വേൾഡ് ഗെയിംസ് ഉണ്ടല്ലോ, സിറ്റിയും ബേസ് ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമും ഒരു സർവൈവൽ ഗെയിം കൂടെ രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഗെയിം പോകുന്നത്. പ്ലോട്ടിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. ഒരു ഡിഫറൻറ്റ് കിഡിലം പ്ലോട്ട് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പറഞ്ഞു പോകും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരാം. സിമ്പിളാണ് കൺട്രോൾസ്, അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ കൺട്രോൾസാണ്. ഇപ്പം നിങ്ങളെന്താ പറയുക, നോർമലി വോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്താ പറയുക വണ്ടിയിൽ കയറിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കൺട്രോൾസാണ് വരുന്നത്. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ള ഒരാളുടെ വണ്ടി എടുത്തിട്ട് ഓടിക്കാനായിട്ടൊന്നും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെഹിക്കിൾ മാത്രമേ എന്താ പറയുക ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഒരു ഗെയിമിൽ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ ആംഗിൾസിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഫസ്റ്റ്ലി എന്താ പറയുക, ഈ ഒരു ക്യാരക്ടറിന് അവർ കൊടുത്തിരിക്കുന്നത് FPP മോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ലുക്ക് ആയിട്ടുള്ള ക്യാമാണ് ക്യാരക്ടറിനുള്ളത്. എന്നാൽ നിങ്ങളൊരു വെഹിക്കിളിൽ കയറിയിട്ട് ആ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ ബാക്ക് ക്യാമ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ലുക്ക് ക്യാമ ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ മാപ്പിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഈ ഒരു ഗെയിമിൽ കുഴപ്പമില്ലാത്ത സൈസിലുള്ള ഒരു മാപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിൽ നമുക്കൊരു മിനി മാപ്പ് അവൈലബിൾ അല്ല, പകരം ഒരു വടക്ക് നോക്കി യന്ത്രം മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്ത് നോക്കണമെങ്കിലും നമ്മൾ ഈ ഒരു മെയിൻ മാപ്പ് എടുത്ത് നോക്കാതെ നമുക്കൊന്നും ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല, മാപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാപ്പിൽ നിങ്ങൾക്കൊന്നും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി മാർക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതിൻ്റെ പ്ലോട്ട് പറയുമ്പോൾ ഒരു മാപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ട. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു പ്ലോട്ട് പറയുമ്പോൾ മാപ്പിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടി ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയാം. നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മ്യൂസിക് അത്രത്തോളം അങ്ങോട്ട് പോരാ. മീൻസ് സൗണ്ട് ഒന്നും അങ്ങനെ കേൾക്കുന്നൊന്നുമില്ല. കാരണം നമ്മൾ നടക്കുമ്പോഴൊന്നും കാര്യമായിട്ടുള്ള സൗണ്ടൊന്നുമില്ല. സൗണ്ട് എഫക്റ്റ് വളരെ കുറവുള്ളതുപോലെ തോന്നി എനിക്ക് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഫോണിൻ്റെ അറിയില്ല, പക്ഷേ വളരെയധികം സൗണ്ട് കുറവാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ വരുന്ന സമയത്തൊക്കെ നല്ല സൗണ്ട്, ഇതിൽ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ആ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും, അധികം പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ ഒരു സംഭവങ്ങളിൽ സൗണ്ട് എഫക്റ്റ് ഞങ്ങൾക്ക് അത്രത്തോളം എന്താ പറയുക അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ പ്ലോട്ടിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഓക്കെ, ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലോട്ടാണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. അപ്പോൾ എന്താ പറയുക, പ്ലോട്ടിലേക്ക് പോകുന്നതിനും ഇതിൻ്റെ ട്യൂട്ടോറിയൽ പാർട്ട് ഒക്കെ ഒരു ഡിഫറൻറ്റ് രീതിയിലാണ്. മീൻസ് എന്താ വെച്ചാൽ, നോർമലി എന്താ പറയുക നമ്മുടെ എല്ലാ ഗെയിംസിലും ട്യൂട്ടോറിയൽ പാർട്ട് നമ്മൾ ചെയ്യുന്നത് അവർ കാണിച്ചു തരും എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇതിലൊന്നും കാണിച്ചു തരില്ല, ഫുള്ള് ടെക്സ്റ്റ് ആയിട്ടാണ്. മീൻസ് എന്താ പറയുക, ഒരു പിന്നെ നമ്മളെ ഫുള്ളൊരു പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഓരോന്ന്. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് കാണിച്ചു തരില്ല, പകരം അവർ ജസ്റ്റ് എന്താ പറയുക ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി പ്ലോട്ടിൻ്റെ കാര്യത്തിലോട്ട് വരാം. നിങ്ങൾ നോർമലി എന്താ പറയുക ഒരു ഗെയിമിൽ ടിൻ ഗെയിമിലോട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു എണ്ണൻ്റെ ക്യാൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു നൈഫും ഉണ്ടാവും, വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ട്രക്ക് കിടക്കുന്നുണ്ടാവും, ഒരു നാശമായിട്ടുള്ള ഒരു ട്രക്ക് കിടക്കുന്നുണ്ടാവും. ആ ട്രക്കിനെ കാണാൻ നല്ല കിഡിലൻ ലുക്കാണ് കേട്ടോ. ഒരു ഓൾഡ് സ്റ്റൈലിലുള്ള വിൻറ്റേജ് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു ട്രക്ക് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വലിയ വലിയ സർവൽ ഗെയിംസിലുള്ള പോലെ ഒത്തിരി സാധനം വേണമെങ്കിൽ ഫിറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു മെയിൽ ബോക്സിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാൻഡിൻ്റെ സിഗ്നൽ ഉണ്ടാവും. നിങ്ങൾ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ടത് ആ ഒരു ഹാൻഡ് സിഗ്നലാണ്. ഓക്കെ, ആ ഒരു ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പൊതുവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്ലി ആ ഒരു മെയിൽ ബോക്സിൻ്റെ അവിടെ എത്തുന്ന അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഹാൻഡിൻ്റെ സിഗ്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്കവിടെ നിങ്ങളുടെ ആ ഒരു മെയിൽ ബോക്സിൻ്റെ അവിടെ 4 ടയർ കിടക്കുന്ന കാണാം. ഈ ഒരു ടയർ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക ഒരു പാക്ക് ആക്കാൻ പറയും. അവരവിടെ താഴത്തൊരു സംഭവം കണ്ട് ഞാൻ അവിടെ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ല. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീടിൻ്റെ ബാക്കിൽ ഈ ടയർ കിടക്കുന്നത് കാണാം. നിങ്ങൾ അവിടെ ജസ്റ്റ് അങ്ങോട്ട് പോവുക, അവിടെ പോയിട്ട് ഈ ഒരു 4 ടയറും ജസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഒരു വണ്ടിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സിമ്പിളാണ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്യുവൽ
ഫ്യുവൽ എന്താ നമ്മൾ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യുക. പിന്നെ ഇതിൽ ഫ്യുവൽസ് വരുന്നത് ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫ്യുവൽ ഇതുപോലെ ഫില്ല് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മളെ ഇതുണ്ട് കേട്ടോ, പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പ്സ് മീൻസ് ഓക്കെ, പമ്പുകൾ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എണ്ണ അടിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ക്യാനിൽ എണ്ണ, പിന്നെ അങ്ങോട്ട് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പമ്പുകളിൽ പോയിട്ട് തന്നെ എണ്ണ അടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ഡിഫറൻറ്റ് പ്ലോട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇതിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ക്യാഷ് വേണം. ഈ കോയിൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു വണ്ടി ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോലിക്ക് പോകണം. ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെലിവറി ജോബിന് പോകാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെലിവറി ബോക്സ് കിടക്കുന്ന ഏരിയകളുണ്ടാകും, അവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു ഡെലിവറി ബോക്സസ് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും എത്ര വേണമെങ്കിലും ഒരു ഡെലിവറി ബോക്സ് കളക്ട് ചെയ്യാം. ഈ കളക്ട് ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു ഡെലിവറി ബോക്സ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ആ ഒരു ഡെലിവറി ബോക്സിലേക്ക് നിങ്ങളിങ്ങനെ പോയിൻ്റ് ആക്കുമ്പോൾ തന്നെ അവർ കാണിച്ചു തരും ഇത് എവിടെയൊക്കെയാണ് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ല ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ ക്യാഷ് കിട്ടും. പോകുന്ന വഴി നിങ്ങൾ എണ്ണ അടിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഓൾറെഡി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴി എണ്ണ അടിച്ച് ഈ ഒരു ഓരോ ലൊക്കേഷനിലും നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ഡെലിവറി കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. ഈ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഡെലിവറി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ ബോക്സ് കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഈ ഒരു ഡെലിവറി ബോക്സ് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു ജോലി കഴിയും. പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും രണ്ടും മൂന്നോ ഡെലിവറി ചിലപ്പോൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവിടെ തന്നെ ഈ ഒരു മൂന്ന് സാധനവും അവിടെ തന്നെ കൊടുത്തു പോകാവുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണല്ലോ എന്ന്, പക്ഷേ ഒരൊറ്റ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മാപ്പിന് ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. മീൻസ് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ഡെലിവറി ബോക്സസ് എടുത്തു. ഈ ഡെലിവറി ബോക്സസ് എടുത്തതിന് ശേഷം നിങ്ങൾ മറ്റൊരു ലൊക്കേഷനിൽ, മീൻസ് ഇപ്പം ഒരു എയർപോർട്ടിൻ്റെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡെലിവറി ബോക്സസ് കൊടുക്കാൻ ഡെലിവറി ചെയ്യാനായിട്ടുള്ളത്, ഈ ഒരു ബോക്സസ്. അപ്പം ഈ ഒരു എയർപ്ലെയിൻ മീൻസ് എന്താ, സോറി, നമ്മൾ ഈ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഏരിയ എവിടെയാണെന്ന് നമുക്ക് അറിയണ്ടേ, അത് മാപ്പിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മാപ്പിൽ ഏത് സിമ്പലാണ് അതിന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം ഇതിൽ എയർപ്ലെയിൻ്റെതായതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, എയർപ്ലെയിൻ്റെ സിമ്പലൊക്കെ കാണാം, അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാവും. പക്ഷേ ഒരുപാട് തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻസ് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഈ ബോക്സ് കൊടുക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സിമ്പൽ മാപ്പിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് എന്താണെന്നൊരു ട്യൂട്ടോറിയൽ പോലെ ഒരു സൈഡിൽ അവർ തരുന്നില്ല. ഓരോക്കെ ഐക്കണ്ടിട്ട് എല്ലാത്തിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും നേരെ ഓരോ സിമ്പൽ. ഇപ്പോൾ ഒരു വീടിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഹൗസ് എന്ന് എഴുതിയിട്ട് സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ ഞാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാപ്പിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലെന്താ പറയുക, ഒരു ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് അവർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ലൊക്കേഷനിൽ ഒരു ചെറിയ ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും എന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള വലിയൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാറുകളൊക്കെ സെപ്പറേറ്റ് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, മാപ്പിൽ മറ്റൊരു കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് റിസോഴ്സസ് ഒറ്റയടിക്ക് ഇതിൽ വാങ്ങാം. മീൻസ് ക്രാഫ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, കുറേ സംഭവങ്ങൾ വാങ്ങാൻ പറ്റും. മീൻസ് ഇപ്പോൾ കസേര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റൂൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ, അതായത് ഫർണിച്ചേഴ്സൊക്കെ, ഫർണിച്ചേഴ്സ്, പെയിൻറ്റുകൾ, ഇതെല്ലാം നമുക്ക് മാപ്പിൽ തന്നെ എന്താ പറയുക, നിങ്ങൾ ടാപ്പ് ചെയ്ത് നോക്കിയാൽ ഷോപ്പിങ്ങിൻ്റെ ഒരു സ്ഥലം കാണും, അവർ ടാപ്പ് ചെയ്ത് നോക്കിയാൽ അപ്പം ടാപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് സ്ഥലത്താണ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഉള്ളത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിക്കും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് ചെയ്യാനാണോ ഈ ഒരു ഗെയിമിലുള്ളതെന്ന്. ഒരിക്കലല്ല, നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ ക്രാഫ്റ്റിംഗ് പരിപാടിയുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിൽ ഒരിക്കലും നമ്മൾ നോർമൽ സർവൈവൽ ഗെയിമിൽ കളിക്കുന്ന രീതിയിൽ നമുക്ക് ക്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മളിപ്പോൾ നോർമൽ സർവൈവ് ഗെയിമിൽ കളിക്കുന്ന രീതി നമുക്കറിയാം, ജസ്റ്റ് എന്താ പറയുക, സാധനങ്ങൾ ഒപ്പിക്കുന്നു, ക്രാഫ്റ്റ് ചെയ്യുന്നു, അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിലും അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയകളിലേക്ക് നിങ്ങൾ പോകണം. നമുക്ക് ഇനി നിങ്ങൾക്ക് ഇരുമ്പ് ഉരുക്കിയിട്ട് എന്തെങ്കിലും മറ്റ് സാധനങ്ങളാക്കിയിട്ട് മാറ്റണമെങ്കിൽ അത് ഇരുമ്പൊക്കെ ഇതാക്കുന്ന ആ ഒരു ഫാക്ടറിയിൽ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഒരു ഗെയിമിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്, നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ലോങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പോയി, ഈ ലൊക്കേഷനിൽ പോയതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് പോസ് ചെയ്തിട്ട് റീസ്പോൺ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. റീസ്പോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീടിൻ്റെ ഏരിയയിലേക്ക് വരും. അതായത് നമ്മൾ ആ ഒരു ഗെയിം തുടങ്ങിയില്ലേ, തുടങ്ങിയ സ്ഥലത്തോട്ട് ഒരിക്കലും ഗെയിം റീസെറ്റ് ആവില്ല. പക്ഷേ നമ്മൾ തുടങ്ങിയ സ്ഥലത്തോട്ട് നമ്മൾ വരും, പക്ഷേ നമ്മൾ മാത്രമേ വരുള്ളൂ, നമ്മളെ വണ്ടി വരില്ല, അതുകൊണ്ട് നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം റീസ്പോൺ കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ ട്രെയിനിലൊക്കെ സുഖമായിട്ട് കയറി പോകാവുന്നതാണ്, അതിനൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് പോകുന്ന വഴി ട്രെയിനിൽ പോകാം. പിന്നെ കുറച്ചൊരു കാര്യം കൂടി എടുത്ത് പറയേണ്ടത്, റിയാലിറ്റിയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഗെയിമിൽ ഇഷ്യൂസ് ഉണ്ട്. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഇടിച്ച് നിങ്ങളെ തെറിപ്പിക്കും. ഇടിച്ച് തെറിപ്പിച്ചിട്ട് പക്ഷേ നിങ്ങൾ തെറിച്ചങ്ങോട്ട് പോവില്ല. ഓക്കെ, ഐഡിയയിൽ നിങ്ങൾക്ക് ലൈഫ് സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ ലൈഫ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിൻ്റെ മുമ്പിൽ ഒരുമാതിരി സ്റ്റെക്കായ പോലെ നിൽക്കും. നിങ്ങളിപ്പോൾ കാണാം, നമുക്ക് ആ ഒരു ട്രെയിൻ പോകുന്ന റൂട്ടിൽ കൂടെ നമ്മളിങ്ങനെ അതിന് മുമ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനത്തെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, നല്ല രസമാണ്. ഓക്കെ, ഗെയിം പ്ലേ വളരെ സിമ്പിളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത്, കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഒരു മാപ്പിൻ്റെ ഇഷ്യൂസ്, സൗണ്ടിൻ്റെ ഇഷ്യൂസ്, മാപ്പിൻ്റെ ഇഷ്യൂ ഒരു ബിഗസ്റ്റ് ഇഷ്യൂ തന്നെയാണ് കേട്ടോ. കാരണം മാർക്കിംഗ് ഇല്ലെങ്കിൽ നമുക്ക് മാപ്പിൽ ഓരോ ലൊക്കേഷൻസും കാര്യങ്ങളും കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കളിക്കാനും കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, നല്ല രസമുണ്ട് കളിക്കാനായിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
ആണ്, ഒരു ഡിഫറെൻറ്റ് പ്ലോട്ടുമാണ്. ഒരു ഓപ്പൺ വേൾഡും അതുപോലെ തന്നെ എന്താ ഒരു സർവേയിലും കൂടെ ഒന്നിച്ച് വന്നു. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കളിച്ച് നോക്കുക. പിന്നെ റിയാലിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ ഡാമേജും കാര്യങ്ങളൊന്നും റിഫ്ലക്ട് ആകില്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും എന്താ ഒരു സർവൽ ഗെയിം കളിക്കാനോ ഡിഫറെൻറ്റ് പ്ലോട്ടിൽ ഒരു സർവൽ ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യണ്ട. മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.